യുഡിഎഫിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ ചുമതല എന്നെ ഏൽപ്പിച്ച കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയ ഗാന്ധിയോടും ശ്രീ രാഹുൽ ഗാന്ധിയോടും എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെസി വേണുഗോപാലിനോടും കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവറിനോടും ഞാൻ പ്രത്യേകമായ നന്ദി പ്രകടിപ്പിക്കുകയാണ്। അതുപോലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗങ്ങളോടും കേരളത്തിൽ നിന്നുള്ള എംപിമാരോടും കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളോടും ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു। ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും എല്ലാ മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ എന്നെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും എന്നെ വിസ്മയിപ്പിക്കുകയാണ്। ഈ ചുമതല ഞാൻ എല്ലാ വെല്ലുവിളികളും എൻ്റെ മുന്നിലുണ്ട് എൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിലുണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസിനെയും യുഡിഎഫിനെയും ഐതിഹാസികമായ തിരിച്ചുവരവിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ പദവി ഏറ്റെടുക്കുകയാണ്। ഇതൊരു പുഷ്പകിരീടമല്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്। ഇത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ സ്ഥാനത്തിൻ്റെ മഹത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലെ യുഡിഎഫ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെയും യുഡിഎഫിനെയും തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാ യുഡിഎഫ് പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയോടുകൂടി കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു। അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നിറഞ്ഞ നാളുകളായിരിക്കും ഇനിയുള്ളത്। എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ച് ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസിനെയും യുഡിഎഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്। അതിന് എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു। ഈ നിർണായകമായ കാലഘട്ടത്തിൽ ഒരുപക്ഷേ 1967 ഉണ്ടായ ഒരു കനത്ത പരാജയത്തിന് ശേഷം അതിന് സമാനമല്ലെങ്കിലും അതിനോടടുത്ത് നിൽക്കുന്ന ഒരു പരാജയത്തിൽ നിന്നും തിരിച്ചു കയറാൻ ആത്മവിശ്വാസം നൽകി പ്രതീക്ഷ നൽകി കൊണ്ടുപോകാൻ കഴിയണം। അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുന്നത്। പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പരമ്പരാഗതമായ സമീപനങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകണം, അത് സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനിക്കും। കാലം ആഗ്രഹിക്കുന്ന തരത്തിൽ കാലം മാറുന്നതനുസരിച്ച് സമീപനങ്ങളിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ പ്രവർത്തന രീതികളിൽ മാറ്റമുണ്ടാകണം, പുതിയ ദിശാബോധമുണ്ടാകണം। അത് ഈ കാലത്തിനനുസരിച്ച രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിന് മാറ്റമുണ്ടാക്കും എന്ന് ഞാൻ ഈ സംസ്ഥാനത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു। ജനങ്ങൾ മാൻഡേറ്റ് നൽകി അധികാരത്തിലേറ്റിയ ഒരു ഗവൺമെൻറ്റിനോട് നമ്മൾ വെല്ലുവിളികൾ നടത്തുകയോ അവരെ ഭരിക്കാൻ അനുവദിപ്പിക്കാതിരിക്കലോ ചെയ്യലല്ല പ്രതിപക്ഷത്തിൻ്റെ ജോലി. ഇന്ന് ഈ മഹാമാരിയുടെ കാലത്ത് ഞങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാകും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഹാമാരിയെ നേരിടണമെന്നാണ്. അതിനായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോട്ടോക്കോൾ പൂർണ്ണമായി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി യുഡിഎഫ് പരിശ്രമിക്കും. ഈ മഹാമാരിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും അൺകണ്ടീഷണലായ നിരുപാധികമായ പിന്തുണ നൽകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മഹാമാരി തന്നെയാണ്. രണ്ട് മഹാപ്രളയങ്ങൾക്ക് ശേഷം ഈ മഹാമാരിയിൽ എത്തിച്ചേർന്ന ഈ മഹാമാരി കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. ഈ ലോക്ക്ഔട്ട് ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ പ്രയാസപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയ സംഘർഷത്തിനല്ല പോകേണ്ടത്, അവരെ ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയും
എന്ന് ഗവൺമെന്റിനോടൊപ്പം നിന്ന് ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരമ്പരാഗതമായി തമ്മിലടിക്കുന്നതുപോലെ തമ്മിലടിക്കുകയല്ല അവർ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന് അവർക്ക് വിശ്വാസം ജനിപ്പിക്കുന്ന നടപടിയായിരിക്കും യുഡിഎഫിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായി ഉണ്ടാകുന്നത് എന്ന് ഞാൻ കേരളത്തിന് ഉറപ്പ് നൽകുന്നു ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഞങ്ങൾ ആത്മാർത്ഥമായി പിന്തുണയ്ക്കും അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ നിയമസഭയ്ക്കകത്ത് ഉള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കും പുറത്തുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കും അത് ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവസരത്തിന് തുയരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ പരിശ്രമിക്കും എന്നുകൂടി ഞാൻ ഉറപ്പ് നൽകുകയാണ് അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇപ്പോൾ ഇല്ല കാരണം അവരെല്ലാം നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ശ്രീ എ കെ ആന്റണിയും കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ച ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടിത്തറയുണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്ത ആളുകളാണ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു 10 വർഷക്കാലം സംഘടനാപരമായ അടിത്തറയുണ്ടാക്കാൻ ആ കോൺഗ്രസിനെ പ്രത്യേകമായ ചാനൽ തുടങ്ങാൻ പത്രം സജീവമാക്കാൻ സംഘടനയെ സജീവമാക്കാൻ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുകളിൽ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ വിജയമുണ്ടാക്കാൻ നടത്തിയ കഠിനാധ്വാനം ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് മാതൃകയാണ് അപ്പോൾ അവരുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പകർത്തും ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത് പുതിയ കാലമാണ് ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ കാലത്തുണ്ടായിരുന്ന രീതിയിലല്ല ഇന്നത്തെ പ്രതിപക്ഷ പ്രവർത്തനം അതിനർത്ഥം ശ്രീ കെ കരുണാകരൻ ചെയ്തതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്നാണ് അല്ലല്ലോ അവരൊക്കെ കാണിച്ചു തന്ന ചില വലിയ മാതൃകകളുണ്ട് ആ മാതൃകകളെ ഞങ്ങൾ പിന്തുടരുകയും കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉറപ്പായിട്ടുണ്ടാകണം കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയല്ലോ നമ്മൾ പറയല്ലോ അത് മാറിക്കൊണ്ടിരിക്കണം അത് മാറിയല്ലോ 1970കളിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മാറ്റം ഉണ്ടായില്ല അന്ന് അവർ അന്ന് നേതൃത്വത്തിലിരുന്ന ആളുകളെ ചോദ്യം ചെയ്ത് താക്കോൽ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിലാണ് ഒരു വലിയ തലമുറ കേരളത്തിൽ ഉദിച്ചു വന്നത് 1967 പരാജയത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു യുവതലമുറ അതോടൊപ്പം ശ്രീ കെ കരുണാകരനെ പോലുള്ള പരിചയസമ്പന്നരായ പക്വമതികളായ രാഷ്ട്രീയ ക്രാന്തദർശികളായ ആളുകൾ യോജിച്ചുകൊണ്ട് അല്ലാതെ പുതിയ തലമുറ മാത്രമല്ല കൊണ്ടുപോയത് അപ്പോൾ അതുപോലെ ഞങ്ങൾ മാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ രമേശ് ചെന്നിത്തലയെപ്പോലെ എ കെ ആന്റണിയെപ്പോലെയുള്ള പരിചയസമ്പന്നരായ നേതാക്കന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ തേടി ഞങ്ങൾ കൊണ്ടുപോകും ചെറുപ്പത്തിലേക്ക് അത് മാറുമ്പോൾ അതിൻ്റെ ഒരു ചൈതന്യവും അതിൻ്റെ ഒരു ശക്തിയും അത് മാറും ആ മാറ്റം എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെതിരായി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒന്നിച്ച് നിന്നുകൊണ്ട് ശ്രമിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം AICC എടുക്കേണ്ട തീരുമാനമാണ് അറിയേണ്ട ഇതാണ് ഇപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല വഴികാട്ടികളാണ് അവരല്ല അവരാരും മോശക്കാരല്ലല്ലോ അവരെ മാറ്റി പുതിയ തലമുറ വന്നു പനമ്പിളി ഗോവിന്ദവൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി വേറെ തലമുറ വന്നു ഈ തലമുറ മാറ്റം കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാവും ഇപ്പോൾ CPM ചെയ്തില്ലേ
സിപിഎം ചെയ്തില്ലേ, എൽഡിഎഫ് ചെയ്തില്ലേ, ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, അത് സ്വാഭാവികമായ മാറ്റമാണ്. അതല്ല, അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അവരെല്ലാം സഹായിക്കും, അവരെല്ലാം പിന്തുണയ്ക്കും. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്താ, കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ, നമ്മളൊരു വലിയ പരാജയത്തെ നേരിട്ട് ഒരാത്മവിശ്വാസത്തിന് മങ്ങലേറ്റ് നമ്മുടെ പ്രവർത്തകരും നമുക്ക് പിന്തുണ നൽകുന്ന ഒരു പൊതുസമൂഹം നിൽക്കുന്നു. അതിനപ്പുറത്ത് വേറൊരു പൊതുസമൂഹം എന്താ കാത്തിരിക്കുന്നത്, നല്ലൊരു സ്റ്റിഫ് ഓപ്പോസിഷൻ, നല്ല ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടാകണം എന്ന് സി പി എമ്മിൻ്റെ സഹയാത്രികരുൾപ്പെടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സഹയാത്രികരുൾപ്പെടെ ഉള്ള ആളുകൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എവിടെയാണ്? ശക്തിയായ പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ്. ജനാധിപത്യത്തിൻ്റെ വഴിയിൽ കുറേ ഏണികൾ ജാരി വെച്ചിട്ടുണ്ട്. ആ ഏണികൾ എങ്ങോട്ടുള്ള ഏണികളാണ്? അത് ഏകാധിപത്യത്തിലേക്കുള്ള ഏണികളാണ്. ആ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾ ആ വഴിയിൽ വെച്ചിരിക്കുന്ന ഏണി കയറി ഏകാധിപത്യത്തിൻ്റെ വഴികളിലേക്ക് പോകാതെ തടുത്തു നിർത്തുക എന്നുള്ള ചുമതല പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ആ വഴിയിൽ വെച്ചിരിക്കുന്ന ഏണികൾ, ഏകാധിപത്യത്തിലേക്കുള്ള ഏണികൾ മറച്ചിടുക എന്നതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള വെല്ലുവിളി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫും ഐതിഹാസികമായൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം കൊടുക്കുകയാണ്. അവിടെ ഗ്രൂപ്പുകൾക്ക് പ്രസക്തിയില്ല. ഞാനൊക്കെ ഞാനിതുപോലെ ഗ്രൂപ്പിൻ്റെ അതീതനാണെന്നൊന്നും പറയില്ല. ഞാനൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു, മാറി നിന്നിട്ട് കുറേ നാൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ട് ഇനി പെട്ടെന്ന് ഗ്രൂപ്പ് വേണ്ട, ഗ്രൂപ്പ് അതല്ല, അതൊന്നും നമ്മളെയല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ അതാണ്, അത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും. ഇപ്പം പ്രവർത്തകർ ആഗ്രഹിക്കുന്ന എന്താ, പൊതു എന്താ, ഞങ്ങൾ ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ച് കോൺഗ്രസിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാം. ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. ഗ്രൂപ്പ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല. ഗ്രൂപ്പ് മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. പലപ്പോഴും മെറിറ്റിനെ ബാധിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം. അപ്പം മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ സംഘടനാപരമായ വലിയൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കാത്തിരിക്കുന്നു. ആ സംഘടനാപരമായ ഒരു അഴിച്ചുപണി നടത്തുമ്പോൾ മെറിറ്റ് തീർച്ചയായിട്ടും മാനദണ്ഡമായിരിക്കും, ഗ്രൂപ്പായിരിക്കില്ല മാനദണ്ഡം. അതാണ് അപ്പോൾ നേതൃത്വം അവസരത്തിനൊത്ത് ഉയരുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഒപ്പ് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ആളുകൾ എസ്റ്റിമേറ്റ് ചെയ്യും, നമ്മൾ ഇത്രയും ഇതൊക്കെ വെറുതെ വന്ന് വലിയ മാറ്റം ഉണ്ടാക്കും എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് ഒരു രീതിയിൽ പോവുകയാണ്. ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞാൻ പറയും സാധാരണ, ഇപ്പം ദൈവ വിശ്വാസിയായ ഒരാൾ അയാൾ എപ്പോഴും പറയും ദൈവഭയം ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം എന്നൊക്കെ. എന്ന് ദൈവവിശ്വാസിയായ ഒരാൾ പറയുന്നത് പോലെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളെ ഭയക്കണം, ദൈവത്തെ ഭയക്കുന്നത് പോലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം നോക്കിയിരിക്കുന്നുണ്ട് എന്നാണ് ഒരു ദൈവവിശ്വാസി വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയിരിക്കുക, നമ്മളെ ഒബ്സർവ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ അവരോടുള്ള ഒരു ഭയം വേണം, അവരിതൊക്കെ നോക്കിക്കാണുന്നുണ്ടെന്ന്. ആ ഭയം നമ്മളെ തീർച്ചയായിട്ടും നിയന്ത്രിക്കും. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്, വർഗീയതയെ കേരളത്തിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഞാനൊരു തിരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്, തിരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികൾ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഉയർത്തിയൊരു മുദ്രാവാക്യം 2016 തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല എൻ്റെ പ്രഥമ പരിഗണന. എൻ്റെ പ്രഥമ പരിഗണന കേരളത്തിൽ വർഗീയതയെ കുഴിച്ചു മൂടുക എന്നതാണ്. യു ഡി എഫിൻ്റെ പ്രഥമ പരിഗണന ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ ഘടകകക്ഷികളുടെയും അനുവാദത്തോടെ, കേരളത്തിലെ എല്ലാ യു ഡി എഫ് പ്രവർത്തകരുടെയും അനുവാദത്തോടെ പറയുന്നു, ഇനി മുതൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഒന്നാമത്തെ പരിഗണന കേരളത്തിൽ വർഗീയതയുമായി സന്ധിയില്ലാത്ത സമരം നടത്തുക എന്നതാണ്. ഈ വർഗീയതയെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പറിച്ചെറിയുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക എന്നത് തന്നെയായിരിക്കും. അതിനെ സംഘപരിവാർ ശക്തികൾ ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ, അവർ മാത്രമല്ല ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും, ആര് വർഗീയത ഉണ്ടാക്കാൻ കേരളത്തിൽ ശ്രമിച്ചാലും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന്
അതിനെ എതിർക്കുന്ന യു ഡി എഫ് ആയിരിക്കും എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾ ഉറപ്പ് നൽകും. എന്നെ ആ വിശ്വാസത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഞാൻ കരുതുന്നു അവർ മതേതര വിശ്വാസികളാണ്. മതേതരത്വത്തിൻ്റെ വഴിത്താരകളിൽ നിന്നും അവരെ വേറെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ ഏത് മതസംഘടനകൾ ശ്രമിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചാലും ഏത് ആത്തിൻഡോൾ അണിഞ്ഞ ഏത് ചെന്നായികൾ ശ്രമിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുണ്ടാവും മുമ്പിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ സംഘപരിവാറും അതുപോലുള്ള ഈ വിധ്വംസക ശക്തികളുമായി ഏറ്റുമുട്ടുമ്പോൾ കേരളം അതിന് പേര് കേട്ട ഈ ഭൂമിയിൽ, മതേതരത്വത്തിന് പേര് കേട്ട ഈ ഭൂമിയിൽ കേരളത്തിൽ മുൻപന്തിയിൽ ഇനി മുതൽ ഉണ്ടാകുന്നത് യു ഡി എഫ് തന്നെയായി. ശക്തമായ നിലപാടുകളുമായി, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി, മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാത്ത നിലപാടുമായി യു ഡി എഫ് ഉണ്ടാവും. അതാണ് എൻ്റെ ഉറപ്പ്. അല്ല, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം മുമ്പിലുള്ള തെരഞ്ഞെടുപ്പ്, നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പ് 2024 പാർലമെൻ്റ് തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ 2019 പല സാഹചര്യങ്ങളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടി. ആ വിജയം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം ഞങ്ങൾ ഒരു വശത്ത് ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. പക്ഷേ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, അത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമായിരിക്കില്ല. അതിന് വിശാലമായ മാനങ്ങൾ ഉണ്ടാക്കും. ഞാൻ കരുതുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സേവന പ്രവർത്തനമാണ്. ഇതെല്ലാം ഒന്നിച്ച് ചേരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ ഇപ്പോൾ ഒരാൾ പൊളിറ്റിക്കലാകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ അംഗമാകണം എന്ന് മാത്രമല്ല അർത്ഥം. കക്ഷി രാഷ്ട്രീയത്തിൽ അംഗമാകാതെ തന്നെ ഒരാൾക്ക് പൊളിറ്റിക്കലാവാം. എങ്ങനെയാവാം? അയാൾക്കൊരു ഫ്രെയിമുണ്ട് അല്ലേ. അയാൾ സെക്കുലറായിരിക്കും, മതേതര വിശ്വാസിയായിരിക്കും, അയാൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഒരു എൻവയൺമെൻ്റലിസ്റ്റ്, അയാൾക്ക് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ, ഒരു പരിസ്ഥിതിവാദി, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്നില്ല. അയാൾ പൊളിറ്റിക്കലാണ്, നിലപാട് പൊളിറ്റിക്കലാണ്. അയാൾ സെക്കുലറാണ്, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമുണ്ട്, പൊളിറ്റിക്കലാണ്. അതാണ്, അങ്ങനെ അതാണ് കേരളം. കേരളത്തിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു പുരോഗമനപരമായ ഒരു ചിന്തയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുണ്ട്. അത് അതുകൂടി മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ നയങ്ങളായിരിക്കും ഞങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു പുതിയ കാലത്തിനനുസരിച്ച് കേരളത്തെ മനസ്സിലാക്കി, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ വിലയിരുത്തൽ നടത്തി. അത് ഒറ്റയ്ക്കുള്ള ഒരാളുള്ള തീരുമാനമൊന്നുമല്ലല്ലോ. ബി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്. അതൊരു കൂട്ടായ്മയാണ്, കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, പുതിയ തലമുറയിൽപ്പെട്ട, കേരളം മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പഴയ തലമുറയോടൊപ്പം ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. മുൻപന്തിയിൽ അവർ പുറകിലാണ്, ബിഹൈൻഡ് ദ കർട്ടൻ ആണ്. ഇപ്പോൾ അവർ കൂടി മുന്നിലേക്ക് വരാം, അതായിരിക്കും ഒരു വ്യത്യാസം. കേരളം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു രണ്ടാം നിര, കരുത്തുറ്റ ഒരു രണ്ടാം നിര, വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു രണ്ടാം നിര, ആ രണ്ടാം നിര കൂടി മുന്നിലേക്ക് വരും, ഉറപ്പായിട്ട് വരും. അല്ല, അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. ആ മുതിർന്ന നേതാവിന് യോജിച്ച തരത്തിലുള്ള, ഉചിതമായ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ഒരു 37 വർഷക്കാലം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ അദ്ദേഹവുമായിട്ട് ഒരു ജ്യേഷ്ഠാനുജ ബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. അതൊക്കെ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും തീർച്ചയായും.
അല്ല ഞാൻ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ അവസരത്തിൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ്, തികഞ്ഞ അനൗചിത്യമാണ്. നിങ്ങൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞാൽ മതി, എ കെ ആൻ്റണി മാറി നേതൃത്വത്തിലേക്ക് വരുന്നത് ആരാ? ഉമ്മൻചാണ്ടി. എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം എന്താ? ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധമാണ് അല്ലേ? അല്ലേ? എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ബന്ധമാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായിട്ടുണ്ടായിരുന്നത്. അത്ര വിചാരിച്ചാൽ മതി. നമ്മൾ യു ഡി എഫിൻ്റെ പരാജയത്തെ കുറിച്ച് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. പ്രാഥമികമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി വിലയിരുത്തി. അതുകൂടാതെ എല്ലാ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്നും എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നും എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്നും റിപ്പോർട്ട് ശേഖരിച്ച് വളരെ വിശദമായ ഒരു ചർച്ച, ഇതിന് മുമ്പുണ്ടായിരുന്ന പോലെ അല്ല, വളരെ വിശദമായ ഒരു ചർച്ച നടത്തി ഓരോ നിയോജക മണ്ഡലത്തിലെയും പരാജയ കാരണങ്ങൾ ഓരോ പ്രദേശത്തെയും ഞങ്ങൾ വിലയിരുത്തും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പുതിയ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പുതിയ കാലം, പുതിയ തലമുറ, അവരുടെ ചിന്തകൾ, അതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ യു ഡി എഫിന് ഉണ്ടാവും. ഞാനതൊരു ഒരു വളരെ ഒരു ഒരു സെൻറ്റൻസ് മാത്രമാണ് പറഞ്ഞത്, അതിൻ്റെ ഒരു 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 ത്രെഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യും. അത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതല്ല, കൂട്ടായി രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല, കേരളത്തിലെ പൊതു സമൂഹത്തിൽപ്പെട്ട വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന വ്യത്യസ്തമായ മേഖലകളിൽപ്പെട്ട ആളുകളുടെ കൂടി പങ്കാളിത്തത്തിന് ഉറപ്പാക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാത്രം അഭിപ്രായം എടുത്തല്ല, പൊതുസമൂഹം എന്ന് പറയുന്നു. ഈ ഒരു സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പരിച്ഛേദം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, അവരുടെ കൂടിയൊക്കെ താല്പര്യങ്ങൾ, മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ ബുദ്ധി പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്നല്ല, അത് ഞങ്ങൾ വിവാദമാക്കി കളയും. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ പത്രസമ്മേളനത്തിൽ അതല്ല പറഞ്ഞു, മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി നോക്കും. പക്ഷേ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, എന്താണ് ഓരോ വിഷയങ്ങളിലും അവരാഗ്രഹിക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ചിന്ത എന്താണ്, അങ്ങനെയുള്ള ഒരു വലിയ ഒരു വലിയൊരു ചിന്തിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അവരെ അവഗണിച്ചുകൊണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളത് അവരുമായിട്ടൊക്കെയുള്ള ഒരു ഇൻട്രാക്ഷൻ നിരന്തരമായി ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വന്ന് നാളെ രാവിലെ വന്ന ഒരു മാൻഡേറ്റ് കിട്ടി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റിനെ നാളെ വിമർശിക്കാൻ തുടങ്ങില്ല. ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ മഹാമാരിയോടൊപ്പം സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നാണ്. മഹാമാരിയുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളൊക്കെ പറ്റിയാൽ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. പക്ഷേ മഹാമാരിയെ നേരിടാൻ സർക്കാരിൻ്റെ കൂടെയാണ്. മഹാമാരി കുറയട്ടെ, എന്നിട്ട് നയപ്രഖ്യാപനമൊക്കെ വരട്ടെ. നയപ്രഖ്യാപനം വരുമ്പോൾ ആ നയപരിപാടികളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങളത് ജനാധിപത്യ നിയമനിർമ്മാണ സഭയിൽ ഞങ്ങളത് രേഖപ്പെടുത്തും. ഏതെങ്കിലും സമീപനങ്ങളിൽ, അവരുടെ വികസന പദ്ധതികളിൽ, വികസന കാഴ്ചപ്പാടുകളിൽ, നയപരിപാടികളിൽ ഞങ്ങൾക്ക് അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാവുന്ന മേഖലകൾ യോജിക്കും. എല്ലാ കാര്യവും ഗവൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുക. ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒന്നിക്കാൻ കഴിയാവുന്ന സ്ഥലങ്ങളിൽ ഒന്നിക്കുക. അതൊക്കെ കേരളത്തിൻ്റെ വരുന്ന തലമുറയും കേരളത്തിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? നമ്മുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഡെയിലി തമ്മിലടിക്കുക.
അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണാത്ത കാലം ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങൾ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. അത് ഏതാണ് എങ്ങനെയാണ് എന്ന് ഘടകകക്ഷികളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാരുണ്ട്. അവരൊക്കെയായിട്ടുള്ള ഒരു ആലോചനയ്ക്ക് ശേഷം അതിനൊരു ഒരു പുതിയ സമീപനം ഉണ്ടാവും. അല്ലല്ല, അതൊക്കെ ഓരോ കാലഘട്ടത്തിലും ആ ഓരോ രീതികളാണ്, ഓരോ കാലഘട്ടത്തിൻ്റെ രീതികളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ പലരും വരുമ്പോൾ പല മാറ്റങ്ങളുണ്ടാകും. ഇപ്പം എനിക്ക് മുൻപാകെ എനിക്ക് മുൻപിൽ വന്ന ആളുകൾ വന്നപ്പോൾ അവർ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കടന്നു വന്നത്. അതിനു മുമ്പ് അതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ അവരതുപോലെ തന്നെ തുടരുകയല്ലല്ലോ ചെയ്തത്. അവർ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ഞങ്ങളിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ട്, ആ മാറ്റങ്ങളുണ്ടാവും. അല്ലല്ല, അതൊക്കെ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രാതിനിധ്യം, ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം, മെറിറ്റ്, ഇതെല്ലാം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഒരു ടീം വരുന്നുണ്ട് കേരളത്തിലേക്ക്. ഈ പല സംസ്ഥാനങ്ങളിലുണ്ടായ തോൽവി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അശോക് ചവാൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീം വരുന്നുണ്ട്. അവരെല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും, അവർ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള നേതാക്കന്മാരുമായി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും, മുതിർന്ന നേതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അതിനൊരു അപ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി വളരെ ഗൗരവതരമായ ചർച്ചകൾ, പ്രാഥമികമായ ചർച്ചകൾ അത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടായി. താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി. അതൊക്കെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവും. അല്ല, ഞാനതിൻ്റെ ഈ സംഘടനാപരമായ കാര്യങ്ങൾ പറയാൻ ചുമതലപ്പെട്ട ഒരാളല്ല ഞാൻ. ഞാൻ കോൺഗ്രസിൻ്റെ സി എൽ പി ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അതൊക്കെ കെ പി സി സി പ്രസിഡൻ്റായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വത്തോട് ആലോചിച്ചാണ് സംഘടനാപരമായ കാര്യങ്ങൾ പറയേണ്ടത്. ഞങ്ങളൊക്കെ ആലോചിക്കും, തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം പറയും. താങ്കൾ ചോദിച്ച പോലെയുള്ള അഭിപ്രായങ്ങളെല്ലാം അക്കാര്യത്തിൽ ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഒരു പുതിയ മുഖം കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ടാവും, യു ഡി എഫിനുണ്ടാവും, അത് സംശയമൊന്നുമില്ല. ആ മാറ്റം ഉണ്ടാവണമല്ലോ. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ ദേശീയ നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കേരളം ആഗ്രഹിച്ചതും അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ആ മാറ്റം ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിലയിരുത്തില്ലേ? അപ്പോൾ ഇതിപ്പോൾ എനിക്കറിയാം, ഈ സംസാരിച്ചതൊക്കെ റെക്കോർഡറാണെന്നറിയാം. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ രാത്രിയാകുമ്പോൾ അത് എന്നെ എടുത്ത് ഞാൻ പറഞ്ഞത് വിരുദ്ധ അത് ഉണ്ടാവണം. ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്, നിങ്ങൾ പ്രതിപക്ഷത്തിന് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ വേണം, നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്തുണ വേണം. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തെറ്റായി ചെല്ലുമ്പോൾ നിങ്ങൾ വിമർശിക്കണം. ആ വിമർശനത്തെ ഗൗരവമായി ഞങ്ങളെടുക്കും. ആ വിമർശനത്തെ തെറ്റാണെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും, തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ വിമർശനം തെറ്റാണെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളോടൊരു നന്ദി കൂടി പറഞ്ഞിട്ട് ഞങ്ങളത് കറക്റ്റ് ചെയ്യും. ആ നല്ല ഒരു മാധ്യമ സമൂഹം കേരളത്തിലെ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്, ഫോർത്ത് സ്റ്റേറ്റ് അതാണ്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു, തീർച്ചയായും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പിന്തുണയും നല്ല ക്രിയാത്മകമായ വിമർശനവും ഞങ്ങളോടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലെ, എല്ലാ ദിവസവും നമ്മളെപ്പറ്റി നല്ലത് മാത്രം പറയാൻ നല്ല ഉദ്ദേശം. മനുഷ്യ സഹജമായ തെറ്റുകൾ അല്ലെങ്കിൽ സംഘടനാപരമായ തെറ്റുകൾ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്ന തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിക്കും, അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരണം. തീർച്ചയായിട്ടും അതുകൂടി ഗൗരവത്തിൽ തന്നെ എടുക്കും, അല്ലാതെ ശത്രുക്കളായി കാണുക. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ മാധ്യമപ്രവർത്തകരാണെങ്കിലും പാർട്ടിക്ക് അകത്തുള്ളവരാണെങ്കിലും അവരെ ശത്രുക്കളായി കാണില്ല. അവർ പറയുന്ന തെറ്റാണെങ്കിൽ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തും. കുറച്ചുകൂടി ഒരു ഡെമോക്രാറ്റിക്കായി ഇത് നന്നായി കൊണ്ടുപോകാൻ ഉള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും സഹായവും ഞാൻ വിനയപുരുഷനെ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് യു ഡി എഫിനെ സഹായിക്കണം, യു ഡി എഫിനെ പിന്തുണയ്ക്കണം. വരുന്ന 5 വർഷക്കാലം മാതൃകാപരമായൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ പിന്തുണയ്ക്കണം. ഇനി ഞാൻ അഭ്യർത്ഥിക്കുന്നു.